അച്ഛനെങ്ങ വന്നേന്തിനാ? ഞാൻ അങ്ങ് നടന്നു വന്നേനേലോ. ഞാൻ മില്ലിന്ന് വരുന്ന വഴിയാടി. അപ്പ അമ്മച്ചിയെ വിളിച്ചപ്പോഴാ പറഞ്ഞത് നീ പള്ളിയിലുണ്ടെന്ന്. പിന്നെച്ചായ പോകുന്ന വഴിക്ക് രസയുടെ വീട്ടിൽ നിർത്തണേ. എന്തേ? ഒരു ബുക്ക് വാങ്ങാനാ. ആ നീ വണ്ടിയിലോട്ട് കയറ്. ആ എന്താടാ? ആ ഇത് പറയാനാണോ നീ ഇപ്പിങ്ങോട്ട് വിളിച്ചത്? ആ എടാ ഞാനങ്ങ് എത്തിക്കോളാം. നീ ഫോൺ കട്ട് ചെയ്തേ. ഏ പിന്നെ 24 മണിക്കൂറും കള്ളും കുടിച്ചിടക്കുന്ന അവനല്ലേ? അവൻ എന്ത് ചെയ്യാൻ? എടാ അവന്റെ തന്ത ലോറൻസ് വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നല്ലേ വെളിവില്ലാത്തവൻ. നീ ഫോൺ വെച്ചേ. എന്താ ചെയ്യ? ഓ അതാ മാളിയേക്കിലെ ബോബച്ചന്റെ കാര്യം. എന്തിനാ ചെയ്യ വഴക്കും പ്രശ്നങ്ങളും? പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഒപ്പിച്ചോണ്ട് വരുമ്പോ കൈയും കെട്ടി നോക്കിയിരിക്കണോ? ആ നീ അത്. നീ അച്ഛനെ കണ്ടായിരുന്നോ? കണ്ടിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, ധ്യാനം എടുത്ത വെള്ളിയാഴ്ച ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അച്ഛൻ ധ്യാന കേന്ദ്രത്തെ വിളിച്ചു പറഞ്ഞ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അമ്മച്ചിയുടെ വലിയൊരു ആഗ്രഹം അത്. പക്ഷേ അപ്പച്ചനും കൂടി പോണെന്ന് പറയുമ്പോ എനിക്കറിയില്ല, അപ്പച്ചൻ സമ്മതിക്കുമെന്തോ. അച്ഛൻ അത് പറയണ്ട, അമ്മച്ചിയുടെ ഏതാഗ്രഹം അപ്പച്ചൻ സാധിച്ചു കൊടുക്കാത്തത്? നീ ആ പറഞ്ഞത് പോയിന്റ. അങ്ങനെ നോക്കുമ്പോ ശരിയാ. എന്നാലും ഒരു എന്നാലും ഇല്ല, അമ്മച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ അപ്പച്ചനും പോവും. അച്ഛൻ വണ്ടി എടുത്തേ. എന്താടോ? എടോ താൻ ഒറ്റ വെക്കണ്ട, മുതലാളി അകത്തുണ്ട്. താൻ മുതലാളിനെ അന്വേഷിക്കാതെ വന്ന കാര്യം പറ. മുതലാളി കാര്യം പറയടോ. ആരാടാ പാപ്പി? ദേ ഈ തോമസ് ചേട്ടാ മുതലാളി. എന്താടാ മുതലാളി, മരൊട്ടിച്ചാലേ നിങ്ങളുടെ പറമ്പിൽ അളവ് നടക്കണു. അളവോ? ആ കൊറേ സാർമാരൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കൂടെ കൂടെ ആ ലോറൻസ് മുതലാളി മകനും. ഏ പാപ്പി, ഓ വണ്ടി എടുക്കട. ആ ശരി മുതലാളി. പറ്റേ പറ്റേ പറ്റേ, റൈറ്റ് റൈറ്റ്, മുണ്ടു പോയില്ല. എടുത്തോട്ടെ എടുത്തോട്ടെ, വലത്തോട്ടെ വലത്തോട്ടെ. എടുന്ന ചേട്ടാ, വേണ്ട ചേട്ടാ, വെറുതെ പ്രശ്നത്തിനൊന്നും പോവണ്ട. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് വെച്ച് കയ്യും കെട്ടി നോക്കിയിരിക്കാനാണെങ്കിൽ പിന്നെ ഞാനിവിടെ ആളാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നതിൽ എന്താടി കാര്യം? അന്നാമേ, നീ ഇതിലഭിപ്രായമൊന്നും പറയണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. പാപ്പി വണ്ടി എന്താടാ? മുതലാളി, ഏ എന്റെ വീടിന്റെ അടുത്ത് മുതലാളി പറമ്പിൽ രണ്ട് വാഴ പൊലിച്ച് കിളി തന്നുണ്ട്. എന്നാ ബാക്കിത്തെ നീ തിന്ന. അല്ല മുതലാളി, ഞാൻ വെട്ടിയെടുത്തോട്ടെ. മുതലാളി വെട്ടിയെടുത്തോടാ, വരകത്തുമ്പോ തന്നെ വാഴ വെട്ടണം.
ഗേറ്റൊന്ന് തുറക്കാമോ? എന്റെ മാതാവേ, ഒന്നും മരുത്തല്ലേ. എന്താപ്പാ? എടാ, നീ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ആ മരോട്ടിച്ചാൽ പറമ്പിലേക്ക് വാ. എന്തു പറ്റി? അവിടെ ലോറൻസും കുറെ ആളുകളും പറമ്പളക്കാൻ വന്നേക്കണെന്ന്. നീ വേഗം അവിടെ കൊണ്ടുവന്നാക്കിട്ട് വാ. വണ്ടി എറ ശിൽഹോമാരുടെ അവസാനോ? ആ മാളിയക്കനെ ലോറൻസിന്റെ മകന്റെ. എന്തുണ്ടായി? പിന്നെ നമ്മുടെ പറമ്പിക്കാരും നമ്മളോട് ചോദിക്കേണ്ട ആൾക്കാൻ വന്ന വെറുതെ വിടാനാ? വേണ്ടിച്ചയ, നമ്മളായിട്ട് വെറുതെ പ്രശ്നത്തിനൊന്നും പോണ്ട. നമ്മളായിട്ടല്ല, ഇതാ ഉമ്മാരായിട്ട് തുടങ്ങി വെച്ചതാ. ഇന്നതിനൊരു തീർപ്പുണ്ടാക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ഞാൻ പറയണൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. എന്താ വേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മാറിക്കണോ? ചാവറിഞ്ഞോ? പോടോ. എന്തിനു പോക്കാണ് ഇവനീ പോണത്? വണ്ടി ഇടിച്ചതല്ല. എന്താ ഏട്ടാ ഒറ്റക്കുറത്താനും പറഞ്ഞിട്ട് പോണത്? അല്ല, അപ്പ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ലോറൻസ് മുതലാളുടെയും സക്കരയ മുതലാളുടെയും ആ തർക്കത്തിൽ കിടക്കാൻ സ്ഥലമില്ലേ? അത് ആ മരോട്ടിച്ചാലല്ലേ, അതറിയാം. അവിടെ ആ ലോറൻസ് മുതലാളെ കൊറേ ആളുകളെയും കൊണ്ടുവന്നേ സ്ഥലളവ് നടത്തുന്നുണ്ട്. എന്നിട്ട് സക്രിയ മുതലാളിക്കൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലേനോ? അറിയിച്ചത് ഞാനല്ലേ. ഇതറിഞ്ഞ പാടെ സക്രിയ മുതലാളിയും അന്നടി കുഞ്ഞു ദേ അങ്ങോട്ട് പാഞ്ഞണ്ട്. എന്തി ഇപ്പൊ ചെന്നാ നല്ലൊരു അടികാ? ഇതിപ്പോ നമ്മളിവിടെ സംസാരിച്ചിരുന്ന് സമയം കളഞ്ഞ് എടോ തനിക്ക് അറിഞ്ഞപ്പോ തന്നെ എന്നോട് പറയാൻ പാടില്ലായിരുന്ന. ഒരു സെക്കൻഡ് പോലും ഞാൻ കളഞ്ഞിട്ടില്ല. എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുക. അറിയോ? ക്ഷമിക്കേട്ടാ. എന്താ എന്താ പ്രശ്നം? അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ മരോട്ടിച്ചാലിന്റെ അടി നടക്കണെന്ന് ആരൊക്കെ തമ്മിൽ? പിന്നെ നിന്നോട് ഇപ്പൊ കഥയും പറഞ്ഞോട് നിൽക്കാൻ പോവുകയല്ലേ? നീ സസ്പെൻഷൻ കളയണ്ട. വാ. ഏ തോമസേട്ടാ, ഇങ്ങോട്ട് വന്നേ. അങ്ങാടെ ഇവിടെ പോണു. ഈ കമ്മിറ്റിത്തോട് ചാടി കഴിഞ്ഞാൽ എളുപ്പമല്ലേ? എനിക്ക് ആ തോട് ചാടാൻ പറ്റില്ല. അത് ഞാൻ ചാടിക്കാം. ഇങ്ങോട്ട് വന്നേ. നിങ്ങളൊന്ന് നിന്നേ. എടാ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? എവിടെയെങ്കിലും ഒരു അടി നടക്കണമെന്ന് പറഞ്ഞാ അപ്പ അങ്ങോട്ട് ഓടിക്കൊള്ളണം. ഏതാണ്ട് ശർക്കര മേലെ ഈച്ച പൊതിയണ പോലെ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മണ്ണെണ്ണ പെട്രോളും ഒക്കെ കൂടി കോരി ഒഴിച്ചിട്ട് ആന്തി കത്തിക്കണം. ആ സമയം കൊണ്ട് വീട്ടിൽ പോയിട്ട് രണ്ട് വാഴക്ക് തടവെടുത്തൂടെ? വാഴക്ക് തടവെടുക്കാനാ? അതെ, വാഴക്ക് എപ്പോ വേണമെങ്കിലും തടവെടുക്കുക. പക്ഷെ ഈ അടി എന്ന് പറയണത് ആണ്ടിലും കൊല്ലത്തിലും മാത്രം നടക്കണതാ. അതും സക്രിയ മുതലാളി ലോറൻസ് മുതലാളി തമ്മിലാണ് അടിയേ. തോമസേട്ടനെ വന്ന ഇവനിങ്ങനെ പലതും പറഞ്ഞിട്ട്. ചേടാ, ഇവന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കഷ്ടം. ഇവന്മാരോട് പറയാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ല. അല്ലെങ്കി ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പോയി അടി കാണുമ്പോ ഞാനായിട്ട് തന്നെ കാണാതിരിക്കണ. നല്ലൊരു അടി കെട്ടിട്ട് കുറച്ച് നാളായി. അപ്പൊ ചെന്നിട്ട് അതൊന്ന് കൊഴുപ്പിക്കണം. Thank you.
ഉണ്ടാടാ എന്റെ അനുഭാവില്ലാതെ ഈ പറമ്പിൽ കാലുത്തിയത്. തല്ലുകൊണ്ട് ചാവുണ്ടെങ്കിൽ ചെങ്ങലും കോലൊക്കെ എടുത്തുകൊണ്ട് വേഗം സ്ഥലം വിട്ടോണം. ഞാൻ പറഞ്ഞിട്ടാ അവരീ പറമ്പളക്കുന്നത്. ഇവരോട് ഈ പറമ്പളക്കാൻ പറയാൻ നീ ആരടാ? അത് ഞാൻ കണ്ട എംബോക്കിയോട് ഉത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് സാറേ. എന്റെ പറമ്പിൽ കയറി നിറങ്ങണ എംബോക്കികളെ കണ്ട ഞാൻ ചോദിക്കും. അപ്പോ ആ എംബോക്കികള് അതിന് ഉത്തരം പറയേണ്ടി വരും. എന്റെ പറമ്പിൽ കയറിയെന്ന് ഗുണ്ടായസം കാണിക്കാൻ നോക്കിയ സക്രിയ, നീ വിവരം അറിയും. വിവരം നിന്നെ ഞാൻ അറിയിക്കും. നീ എന്താ പറഞ്ഞ? നിന്റെ പറമ്പോ? എടാ ലോറൻസ്, ഈ നാട്ടില് കോടതിയും നിയമമൊക്കെ ഉണ്ടാ. എന്റെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന നിന്റെ പറമ്പില് എന്റെ സ്ഥലം കിടക്കുന്നുണ്ടെന്നാ എന്റെ വാദം. അപ്പൊ അതക്കണമെങ്കിൽ എന്റെ അനുവാദം കൂടി വേണം. അതെനിക്കറിയാം. നിനക്കതറിയണമെങ്കിൽ ദേവരോട് ചോദിച്ചു നോക്കടാ. ദേ സാറന്മാരെ, ഇവനിങ്ങനെ പലതും പറയും, അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. അല്ല, ഈ പറമ്പില് ഇയാളുടെ സ്ഥലം കൂടിയുള്ള നിലയ്ക്ക് ഇയാളിങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ എന്ത് ചെയ്യണം? വില്ലേജ് ആഫീസിൽ ഒരു പരാതി വെക്കണം. പരാതി വില്ലേജ് ആഫീസറുടെ മധ്യസ്ഥതയിൽ ഇരു കക്ഷികളും ഒരു ധാരണയിലെത്തണം. അതിനുശേഷം മാത്രമേ നീ ഇപ്പൊ ഇവരിവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കുന്ന വിക്രികളൊക്കെ കാണിക്കാൻ പറ്റൂ. എടാ സക്രിയ, ഇതിലെ ന്യായവും അന്യായവും എനിക്കും നിനക്കും വ്യക്തമായിട്ടറിയാം. അറിയാം, അതുകൊണ്ടായില്ലല്ലോ. അപ്പനെന്തിനാ ഇയാളോട് ന്യായന്യായൊക്കെ പറയാൻ നിൽക്കുന്നത്? എടാ മോനെ, അറിയണോടാ, അറിയാതെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പൊ സാറെങ്ങനാ, എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. എടാ ലോറൻസ്, ന്യായം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇവിടെ ഈ പറമ്പില് നിന്നെ കൊണ്ട് ഒരു പരിപാടിയും നടത്തിക്കില്ലടാ. വില്ലേജ് ആഫീസ് കൊണ്ട് തീരില്ല. ഇല്ല, ഞാൻ തീർപ്പിക്കില്ല. അപ്പെന്ത് ചെയ്യും? സിവിൽ കോടതി പോവോ? ഞാൻ റെഡിയാണ്. ഓട്ടെ സാർമാരെ, ഓട്ടടാ ലോറൻസ്. അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. നിങ്ങൾ നമ്മുടെ ക്ലോസ്റ്റാപ്പ് വന്നിട്ടുണ്ട്. അത് എടുത്തോ, എന്നിൽ ഓടി രക്ഷപ്പെടെ. വണ്ടി എടുക്കും, വണ്ടി എടുത്തോളാം. നീ ആദ്യം പോ. സക്രിയ മുതലുള്ള കാറല്ലേ അപ്പോ? അതിനുമുമ്പ് പോയത് മോൻ ആന്റണിയുടെ ജീപ്പല്ലേ? സാമ്പിന്ന് ഏതൊരു സക്രിയ മുതലുള്ള കാര്യം പറഞ്ഞത്? ഇനി പടി കഴിഞ്ഞ് പോകണോ? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ലോറൻസ് മലയുടെ കാർ കാണണ്ടേ? അതെന്നോടാ ചോദിക്കുന്നത്? ഈ ചേട്ടൻ തോട് ചാടാൻ സമയെടുത്തതാ പറ്റിയെ? എന്നെ ചാടിക്കാന്ന് ഇവനല്ലേ പറഞ്ഞ? തന്നെ ചാടിക്കാന്ന് പറഞ്ഞ പറഞ്ഞിട്ട് തന്നെ എടുത്തിട്ട് ചാടാൻ എനിക്ക് പറ്റൂ? പക്ഷേ കഷ്ടം, ഇത് പടി വിടിയും കഴിഞ്ഞ് അവര് പോയില്ലേ? കഷ്ടം ഞാൻ വെറുതെ തോട്ടിൽ വീണു. ഇത് അവനല്ലേ പറഞ്ഞേ? ആ ഉപദേശി അല്ല, അവനെന്താ ഇവിടുന്ന് പറഞ്ഞത്? അടി കണ്ടിട്ട് വരികയാണ്. അടി കണ്ടിട്ട് വരണല്ല, അടി കൊണ്ടിട്ട് വരിക. അത് ഓറഞ്ച് മുതലടിക്കും മകനും പ്രാന്താണ്. അല്ലെന്ന്, ഞാനൊരു കണക്കിനാണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടെന്ന്. അതേ,
നിങ്ങള് അടി കാണാൻ പോവാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ പച്ചോങ്കി അവരെ സമാധാനിപ്പിക്കാന്ന് കരുതിട്ടാ ഞാൻ ആ പറമ്പിച്ചെന്നത്. അപ്പനും മോനും നിക്കണാണ്ട് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന്. എടുത്ത കൈക്കും ആ ചെറുക്കൻ എന്നെ എടുത്തിട്ട് അലക്കി. കൂട്ടത്തിൽ ലോറൻസ് മുതലാളി നല്ല ഇടിയുണ്ട്. അപ്പൊ ഉപദേശം വർത്താനത്തിൽ മാത്രമാണല്ലേ. കേട്ടെടുത്തോളം, നമുക്ക് മുമ്പ് അടി കാണാൻ അവിടെ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് അടിയും മേടിച്ചോണ്ട് വന്നേക്കണ്. ചേട്ടനാ കൈ കടുവന്ന്. ചേട്ടൻ തോട്ടിലൂടെ നന്നായിട്ടാ, ഇല്ലെങ്കിൽ നമുക്ക് വെള്ളണ്ടേ. അതെ, നിങ്ങളെന്താ പറയാൻ വൈകിയത്? എന്തിനാ അറിഞ്ഞിട്ട് ഉപദേശിക്കാനാ? വീട്ടിൽ പോയൊക്കെ. അതെ, ആ കയ്യിലെ എന്തേട്ടാ താങ്ക്സ്. ഇതേ എനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു. അതിന്റെ ഇടയിലാണ് നാട്ടാലൊരുത്തൻ കാര്യന്വേഷിക്കാൻ വന്നേക്കണത്. എന്റെ കലി മുഴുവനോട് തീർക്കാൻ പറ്റിയില്ല. ചിരിച്ചോ? എന്നാലും ഇപ്പൊ ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചേട്ടാ. കുറച്ചു കാലമായിട്ട് അവരുമായിട്ട് അടിയും വഴുക്കൊന്നുമില്ലാതിരുന്നപ്പോ മനസ്സിന് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് വീണ്ടും. നിനക്കതൊക്കെ പറയാം, ഇനിയിപ്പോ അടിയും വഴുക്കും മാത്രമല്ല കൊല്ലും കൊല്ലം നടത്തേണ്ടി വന്നാലും ആ സ്ഥലം ഞാൻ അവനും വിട്ടുകൊടുക്കില്ല. അത് പണത്തിനു വേണ്ടിയല്ല, എന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാ. അതേ അപ്പച്ച, അപ്പച്ചനൊരു അടിക്ക് വിട്ടുകൊടുക്കരുത്. അപ്പച്ചന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ടാവും. മതി, അപ്പച്ചനെ പോലെ നീയും തുടങ്ങണ്ട. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അതുകൊണ്ട് നഷ്ടങ്ങളല്ലാതെ നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? എല്ലാ കാര്യങ്ങളും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യാൻ പറ്റില്ല. ഇത് അവന്റെ മുമ്പിൽ തോൽക്കാതിരിക്കാനാ. ഒരു നേട്ടവും വേണ്ട, വേണ്ടി വന്നാൽ ചിലപ്പോ ഉള്ളതെല്ലാം വിറ്റു തൊളിച്ചെന്നിരിക്കും ഞാൻ അവന്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി. അമ്മേ, ഇവിടെ സമാധാനമല്ല വേണ്ടത്, അടിക്ക് നല്ല ചൂടനടിയാ വേണ്ടത്. അമ്മ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെടുന്നത്? അല്ലാതെ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തല്ലാനും കൊല്ലാനും പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണോ? കൂട്ടു നിൽക്കണോ? എന്റെ അമ്മേ മിണ്ടരുത്. നീ നിന്റെ അപ്പച്ചന്റെ പകയും പ്രതികാരവുമായിട്ട് നിങ്ങൾ മക്കളും കൂടി ഇറങ്ങാനാണ് ഭാവമെങ്കിൽ. മോനെ, അവൻ ഇന്ന് മുഴുവൻ ഒരു വകയും കഴിക്കാൻ വന്നിട്ടില്ല. മൊബൈലിൽ വിളിച്ചിട്ട് അവനെ കിട്ടുന്നുമില്ല. നീ ഒന്ന് പോയി നോക്കടാ. എവിടെ പോയി നോക്കാനാ? വല്ല കള്ളുടിക്കമ്പനിയിലും കാണും.
ഹലോ ചക്കറിയെ, ഇറങ്ങി വാടോ ചതിയ. എടോ താനെന്റെ അപ്പനെയും ചേട്ടനെയും തല്ലല്ലോ, അത്രയ്ക്ക് ധൈര്യം താൻ എന്നെ തരണം. തന്റെ കൈയും കയറിയാ തല്ലി വയ്ക്കും. തന്റെ മാത്രല്ല തന്റെ മോനിലെ ആന്റണി അവന്റെയും കേട്ടോ. നീ ഉണ്ടായിരുന്നോ? എന്തിനാ എന്നാ പറഞ്ഞത്? ഇറങ്ങി വാടോ ഇങ്ങോട്ട്. എടാ ഇത് ലോറൻസിന്റെ മകൻ ബോവച്ചനാടാ, ധൈര്യണ്ടേ ഇറങ്ങിയാണ് ഇങ്ങോട്ട് വാടാ. ഈ ബോവച്ചനാരോ നിനക്ക് ഞാൻ കാണിച്ചു തരണാ. ആന്റണി നീ എവിടെ പോണു? അപ്പച്ചാ ഗേറ്റ് കിടന്ന് കൂത്താടിക്കുന്ന അപ്പച്ചൻ കേക്കണല്ലേ. ഇന്നവന്റെ എടാ കള്ളും കുടിച്ച് തെമ്മാടിച്ചിട്ട് നടത്തണവന്റെ പിന്നാലെ വന്ന് നിനക്ക് എന്റെ അപ്പച്ച ഇവരെ പോടാത്ത്. ഇനിയും താൻ ഞങ്ങളുടെ പറമ്പിൽ കാലു കുത്തിയ തനിക്കറിയില്ലട ഈ ബോവച്ചനെ മനസ്സിലാവണോ? ഇങ്ങോട്ട് വരാൻ പറയണത് ബോവച്ച. അപ്പച്ചനെ മറ്റവനും വന്നിട്ടുണ്ട്. ഇവന്മാരെ കണക്കൂട്ടി തന്നെ ബോവച്ചനെ. നീ ഇത് വന്നേ കാണിക്കണേ തന്നെ തന്റെ വിചാരിക്കണ്ടോ? ആരാപ്പിച്ചത്? ഒന്നുമില്ല മോളെ, നീ അത് നോക്കും. ഇത് വാടാ, ഒന്ന് വണ്ടി കയറി നീ കേറി കേറിക്കോടാ. പറഞ്ഞോ അടങ്ങിയിരിക്കട. നിന്നെയൊക്കെ ചേട്ടാ വണ്ടി ഇറങ്ങടാ വണ്ടിന്ന്. ഇവൻ എന്ത് കാണിക്കണത്? ചേട്ടൻ മേടിക്കണ്ടെന്നേ, അവന്മാരെ ഞാൻ ശരിയാക്കാ. ശരിയാക്കാൻ നടക്കണ്, അവരെ ശരിയാക്കും മുമ്പ് നീ ആദ്യം തന്നെ ശരിയാകും. എടാ മണ്ട, മദ്യപിച്ച് ലെക്കിട്ടല്ലടാ പകരം ചോദിക്കാൻ ചെല്ലണത്. എന്താ എന്താടാ അവിടെ? എന്റെ അപ്പ ഇവൻ മദ്യപിച്ച് ലെക്കിട്ടിട്ട് ആ ചക്രയുടെ വീട്ടിൽ പോയി പകരം ചോദിക്കാൻ പോയേക്കണ്. എന്റെ കർത്താവേ, എന്നിട്ട് താനാ വർത്താവ് പറയാൻ നിക്കില്ലേ? അവര് നിങ്ങളെ തല്ലിന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ ചോദിക്കാൻ പോയത്. നീ മിണ്ടരുത്. എന്താ മിണ്ടിയാല്? എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ ചോദിക്കണ്ട. ഓ ചേട്ടാ, താനിപ്പം വലിയ പുണ്യാണ്, ഞാൻ മദ്യപാനിയും അല്ലേ. അല്ലാതെ പിന്നെ നീ ആരാ? 24 മണിക്കൂറും മദ്യപിച്ച് നടക്കുന്നവന് മദ്യപാനി തന്നെ പറയുള്ളൂ. ഇതേ ചേട്ടാ എന്റെ അടുത്ത് വരുന്ന വേഷകിട്ടിട്ടില്ലട്ടാ. കേറി പോടാ. അപ്പനെ പിടിച്ച് തള്ളു നീ. വലിയ ലോറൻസ് മുതലാണി മക്കളും നടക്കുന്നു. മദ്യപിച്ച് ലെക്കുകെട്ട് കുടുംബത്തെ കലഹമുണ്ടാക്കി അപ്പനും മക്കളും തമ്മിൽ തല്ലുന്നു. ഈ കുടുംബം ഒരു ചെകുത്താങ്കോട്ടയാ, ചെകുത്താങ്കോട്ട. എന്റെ കർത്താവെ, എനിക്ക് മടുത്തു, എനിക്കിനി ജീവിക്കണ്ട. മിണ്ടരുത് നീ എന്നോട്. നിന്റെ നശിച്ച കൂടി എല്ലാത്തിനും കാരണം ഇപ്പൊ നീ അപ്പനെ തള്ളിയില്ലടാ. എന്തിനാട ഇങ്ങനെ നശിക്കുന്നത്? ഇല്ല ഏട്ടാ, നമ്മുടെ കുടുംബം നശിച്ചു. അമ്മച്ചി അമ്മച്ചി ആ വീൽ ചെയർ സേഫ് അല്ലേ പാപ്പി? ആ എടുത്തു വെച്ചിട്ട് മുരളി നോക്കി നോക്കി. അമ്മച്ചിയുടെ മരുന്നൊക്കെ എടുത്തു വെച്ചാ മോളെ. അമ്മച്ചി സൂക്ഷിച്ചു സൂക്ഷിച്ചു. അമ്മച്ചി പോയിട്ട് വരട്ടെ മോളെ. ശരി അമ്മച്ചി. ശരി അമ്മച്ചി. പിന്നെ മോനെ, ഞാൻ തിരിച്ചു വരുന്നവരെ നീ അവരോട് പ്രശ്നത്തിനൊന്നും പോകണ്ട. ഞാനായിട്ടൊന്നിനും പോകുന്നില്ല അപ്പച്ച, പക്ഷെ അവരെന്തെങ്കിലും കുഴപ്പത്തിന് വന്ന ഒന്നും ഇപ്പൊ വേണ്ട, നീ സൂക്ഷിക്കണം. ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോകുന്നില്ല. അപ്പച്ചനും അമ്മച്ചിയും സമാധാനമായിട്ട് പോയി ധ്യാനം കൂടിയിട്ട് വാ. ചില ശരി.
പണ്ട് ഞാൻ പ്രതികരിച്ചിരുന്ന ഭാഷയിൽ ഇനി ഞാൻ നിന്നോട് സംസാരിക്കില്ല, പ്രവർത്തിക്കുകയും ചെയ്യാം. എന്ത്? നീ എന്നോട് ക്ഷമിക്കണ ലോറൻസേ, എന്നോട് ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതെല്ലാം തെറ്റാണ്. നിന്നോടുള്ള എന്റെ അനാവശ്യമായ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പുറത്ത് നിന്നോട് ഞാൻ പ്രവർത്തിക്കേണ്ടിയിരുന്ന നീതിയും ന്യായവും തിരിച്ചറിയാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ ഞാൻ ആ പഴയ സക്കറിയല്ല ലോറൻസ്. ഭൂമിയിൽ മനുഷ്യരോട് മാത്രമല്ല, ദൈവത്തോടും ഞാൻ പ്രവർത്തിക്കേണ്ട സത്യവും വിശ്വാസവും ഞാനിന്ന് തിരിച്ചറിയുന്നു. മനസ്സും ശരീരവും പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കണം എനിക്ക്. ഞാനിപ്പോ വിളിക്കുന്നത് ദൈവയിൻ ധ്യാനം നിർത്തിയില്ല, ധ്യാനം കൂടി ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തിയപ്പോ എന്റെ കുടുംബത്തിന്റെ തീരാ ദുഃഖം കർത്താവ് തീർത്തു തന്നടാ ലോറൻസ്. എന്റെ അഞ്ഞാമ്മ എന്റെ അഞ്ഞാമ്മ എഴുന്നേറ്റ് നടന്നടാ.
ഒരാളോടും ഒരു വഴക്കം വൈരാഗ്യം ഇല്ല. എനിക്ക് നിന്നോട് നേരിട്ട് ക്ഷമ ചോദിക്കണം. ലോറൻസേ, ധ്യാനം കൂടി കഴിഞ്ഞാ ഞാൻ നേരെ വരുന്നത് നിന്റെ വീട്ടിലേക്കായിരിക്കും. ഹലോ, ഹലോ, എന്ത് പറ്റിയേട്ടാ? ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അമ്മേ, സാരമില്ല ചേട്ടാ, പറയാവുന്ന പോലൊക്കെ ചേട്ടൻ പറഞ്ഞതല്ലേ. അത് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കാനുള്ള മനസ്സ് ലോറൻസിന് കൊടുക്കണേന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് അവന്റെ വീട്ടിൽ പോണം, ക്ഷമ ചോദിക്കണം. അവനെന്നെ എന്തു വേണമെങ്കിൽ ചെയ്തോട്ടെ, അവൻ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള മനസ്സോടെയാ ഞാൻ ഇവിടെ പോകാൻ പോകുന്നു. ചേട്ടാ, ആരേട്ടാ വിളിച്ചത്? അവനാ, ആ സക്കറിയ. അവൻ എന്നോട് ക്ഷമ ചോദിക്കാൻ വിളിച്ചതാ. അവൻ ധ്യാനം കൂടിയിരുന്നു, പിന്നെ അവന്റെ ഭാര്യ എഴുന്നേറ്റ് നടന്നു. എന്റെ കർത്താവേ, ഞാൻ എന്തേ കേൾക്കണത്? അവര് ധ്യാനത്തിന് പോയെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ. എന്നാലും കണ്ട കേട്ടാ, അവര് ദൈവത്തെ അടുത്തറിഞ്ഞപ്പോ ദൈവം അവർക്ക് സ്നേഹവും കാരുണ്യവും വാരിക്കോരിക്കൊടുക്കുന്നത് കണ്ടു. ആ സ്നേഹം എന്താ ചേട്ടാ നമ്മുടെ കുടുംബത്തിന് ലഭിക്കാത്തത്? എന്താ ചേട്ടാ നമ്മുടെ കുടുംബത്തിന് ആ കാരുണ്യം കിട്ടാതെ പോയത്? നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷവും സമാധാനവും ദൈവം തരും. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് നമുക്കും മാറണം ചേട്ടാ. നിനക്കിതെന്താ പറ്റിയത്? ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ധ്യാനം കൂടാൻ വന്ന? അതെ, നന്നായി മോനെ. ഞങ്ങള് ധ്യാനം കഴിഞ്ഞ് പോവുക. ഞാനും അന്നാമ്മയും ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ മാത്രല്ല, അപ്പച്ചനും അമ്മച്ചും ചേട്ടനുണ്ട്. ഏ, നേരോ? ഞാൻ ഇവിടെ രജിസ്ട്രേഷൻ കാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് അവരെവിടെ? അതെ, അവിടെ ഉണ്ട്. എങ്കിൽ നമുക്ക് അവരെയും കൂടി കണ്ടിട്ട് പോവാം. വാ മോനെ, നടക്ക. ോ നിന്നെ ജയിക്കാനൊന്നുമില്ല. നമ്മളൊന്നും ചിന്തിച്ചു കൂട്ടിയതും പ്രവർത്തിച്ചൊന്നുമല്ല.
യഥാർത്ഥ ജീവിതം. ആ പാഠം പഠിച്ചുകൊണ്ട് ഞാനിവിടെ നിറങ്ങുന്നത്. എല്ലാത്തിനും എല്ലാത്തിനും മാപ്പ്, ക്ഷമിക്കലിടാ നീ എന്നോട്. ഇതാണ് ഞങ്ങൾ വഴക്കിട്ടാലും തല്ലുകൂടിയാലും നിങ്ങൾക്കറിയും. ഇപ്പൊ ഞങ്ങളുടെ വഴക്കെല്ലാം അറിയില്ലേ? ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ പാടില്ലേ? Thank you.